റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചാക്കരി മില്ലിൽ കൊണ്ടുപോയി പൊടിക്കാൻ പറ്റില്ല, അവർ പൊടിച്ചു തരത്തില്ല. അതുകൊണ്ട് വീട്ടിൽ തന്നെ പൊടിച്ച് പുട്ടുണ്ടാക്കാൻ തീരുമാനിച്ചു. റേഷൻ വഴി ചാക്കരി കിട്ടുന്നത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാലാൻ വെച്ചു. വെള്ളം വാർന്നു കഴിഞ്ഞപ്പോൾ അത് ഒരു ഉള്ളിയിലിട്ട് വറുത്തെടുക്കണം. വറുക്കുമ്പോൾ മൂത്തോന്ന് അറിയാനായിട്ട് അരി ഇങ്ങനെ പൊട്ടി പൊട്ടി കൊണ്ടു വെക്കും. അരി മൂത്തു കഴിയുമ്പോൾ തണുക്കാൻ വെക്കണം. ഇനി തണുത്ത വറുത്ത അരി കുറേശ്ശെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് വെക്കണം. ഇനി പൊടിച്ചെടുത്ത അരിപ്പൊടി കുറച്ച് വെള്ളമൊഴിച്ച് നനച്ച് ഉപ്പ് ചേർത്ത് പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കാം. പുട്ടുകുറ്റിയിൽ പൊരിയിട്ട് തേങ്ങയും ഇടയ്ക്കിട്ട് പുട്ടുണ്ടാക്കാം. അതോടൊപ്പം തന്നെ ചിരട്ടപ്പുട്ടും ഉണ്ടാക്കാം. കണ്ണൻ ചിരട്ട എടുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് കുക്കറിൻ്റെ മുകളിൽ ആവി വന്ന് കണ്ണൻ ചട്ടിക്കകത്ത് പൊടിയും തേങ്ങയും നിറച്ച് അടച്ചു വെച്ച് ചിരട്ടപ്പുട്ടും ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്നത്. വറുത്ത് പൊടിച്ചെടുത്ത അരി കുറച്ചെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് പുട്ടിന് നനച്ചെടുക്കണം. നനഞ്ഞോ ഇല്ലയോ എന്ന് അറിയാൻ ഉള്ളി ആവശ്യത്തിന് നനഞ്ഞിട്ടുണ്ട്. കഴുകി വെള്ളം വാങ്ങി വറുത്തു വറുത്തിട്ട് കുടിച്ചതാണ്. വറുത്ത് കുടിച്ച് ദേഷ്യം കൊണ്ട് ചില്ലിട്ടു തേങ്ങയിട്ടു
ഭാവിയിൽ പുരോഗമിച്ചു. റേഷൻ ചാക്കരി വറുത്ത് പൊടിച്ച് ചിരട്ടപ്പൂട്ടുണ്ടാകാൻ വേണ്ടി കണ്ണൻ ചിരട്ട കുഴച്ചെടുത്ത ചിരട്ടയാണ്. കണ്ണൻ ചിരട്ടയിൽ പുട്ടും തേങ്ങയും മാറി മാറി വാരിയിട്ട് വെച്ച് വരച്ചിട്ട് കുക്കറിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് തേച്ച് വെക്കാതെ ഈ അടപ്പിൻ്റെ മുകളിൽ ചിരട്ട വെച്ച് പുട്ടുപൊടി വാരിയിട്ട് വേറൊരു ചിരട്ട കൊണ്ട് അടച്ചതിന് ശേഷം ആവി വന്ന് പേജ് പോളം തീയത്തേക്ക് ആവി വന്ന് കഴിയുമ്പോൾ വാങ്ങാവുന്നതാണ്. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ ചിരട്ടയ്ക്കകത്ത് കുക്കറിൻ്റെ മണ്ടയിൽ അടുത്തുന്ന മണ്ടയിൽ വെച്ച് അവിയിട്ട് ചിരട്ടപ്പുട്ടുണ്ടാകും. ഒരു വെച്ച് ഈ അവി വന്ന് വെന്ത് കഴിയുമ്പോൾ തുറക്കണം. മറ്റേ കുറ്റിയിൽ കൊഴുന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന ചിരട്ടയിൽ റേഷൻ ചാക്കരി വറുത്ത് പൊടിച്ചുകൊണ്ട് ഞാൻ രണ്ട് ടൈപ്പ് പുട്ടുണ്ടാക്കി, കണപ്പുട്ടുണ്ടാക്കി, ചേട്ടപ്പുട്ടുണ്ടാക്കി. പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്, പുട്ട് കണയുടെ ഷേപ്പിലും ചേട്ടയുടെ ഷേപ്പിലും വന്നില്ല, അത് പൊടിഞ്ഞു തന്നെ പോയി. പക്ഷേ ടേസ്റ്റ് ഉണ്ടാകും. റേഷൻ ബാക്കറി വറുത്ത് പൊടിച്ച് പുട്ടുണ്ടാക്കി.